ഡാ നാളെ എന്നിട്ട് പരിപാടി എന്താണ്? നമുക്കേ നമ്മുടെ പ്രതീക്ഷ ഭവൻ വരുന്ന് പോയാലോ. എന്തിന്? നാളെ അവിടെ കളക്ടർ വരണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അതിന് എടാ, നിനക്ക് ഒന്നാമത്തെ അച്ഛന്മാരും സിസ്റ്റർമാരും ഒന്നും ഇഷ്ടമല്ല. അതിൻ്റെ കൂടെ നീ അങ്ങോട്ട് വന്ന് അതിൻ്റെ ആവശ്യമില്ല. ഞാനേ ഈ അടുത്തൊരു ലേഖനം വായിച്ചേ, സിസ്റ്റർമാരൊക്കെ സമ്മതിക്കണമെന്ന്. എന്തിട്ടിപ്പോ ഇത്ര സമ്മതിക്കാണോന്ന് അറിയണല്ലോ. അയ്യോ, ഇപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി നീ എന്തിനാ അങ്ങോട്ട് പോണേന്ന്. എന്നെ വിട്ടേക്ക്, അത് വേണ്ട. നീ എന്തായാലും വന്നേ പറ്റൂ, ഒന്നറിയട്ര എന്തിട്ട് ഇത്ര സമ്മതിക്കാനുള്ളതെന്ന്. ഇതാണ് നീ പറഞ്ഞ സ്ഥലം? അതെ. എന്നാ പോയാലോ നമുക്ക്? പോവാം. ആ സിസ്റ്റർ. ആ എന്താടാ വിശേഷം? ഏയ്, ഞങ്ങള് ചുമ്മാ ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. ഇന്നിവിടെ ഒരു പരിപാടി നടക്കുന്നുണ്ട്, അതിന്റെ ഒരുക്കത്തില് ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. എന്നാ ശരി സിസ്റ്റർ. ശരി സിസ്റ്റർ. എല്ലാവരും വലിയ തിരക്കിലാണല്ലോ. പഴയ കാലത്ത് നമ്മളും ഇതുപോലൊക്കെ തിരക്കിലായിരുന്നില്ലേ? എന്താ കാര്യമാണോള്? അവൾക്കാ പൂ വാങ്ങിച്ച പോലെ. നീയൊന്നും മിണ്ടാണ്ടുക്കോ, എന്നാ നീ വായോ, പോയി നോക്കാം. ആ ശരി. വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ജിസ്ന, എന്റെ പ്രിയ സഹോദരിമാരെ, കുഞ്ഞുമക്കളെ, ഏവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. എന്നാലാ പൂ വാങ്ങിക്കഴിഞ്ഞിരുന്നു, മോശമായിപ്പോയി. മിണ്ടാണ്ടിക്കടാ. വേദിയിലിരിക്കുന്നവരെ, എന്റെ സ്നേഹ നിറഞ്ഞ സിസ്റ്റേഴ്സ്, പ്രിയ കൂട്ടുകാരെ, ഞാനിവിടേക്ക് കയറി വന്നപ്പോൾ എനിക്കൊരു ബൊക്കെ തന്നാണ് നിങ്ങളെന്നെ സ്വീകരിച്ചത്. പക്ഷേ ഞാനത് സ്വീകരിച്ചില്ല. അതിന് ഒരു കാരണമുണ്ട്. എന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നതിന് എനിക്കൊരു ബൊക്കെയുടെ ആവശ്യമില്ല. നിങ്ങളിന്നി കാണുന്ന ഈ കളക്ടർക്കും ഈ രൂപത്തിനും പുറകിൽ പറയാനായി ഒരു കഥയുണ്ട്. സ്നേഹത്തിൻ്റെ, നൊമ്പരങ്ങളുടെ, വാത്സല്യത്തിൻ്റെ കഥ. നിങ്ങൾ ആ അമ്മമാരെ കണ്ടോ? എനിക്ക് ആരുമില്ലായിരുന്നു. ഒന്നുമല്ല തന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത്, എൻ്റെ സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും വലിയ ഉയരങ്ങൾ കാണിച്ചു തന്നത് എല്ലാം എല്ലാം ആ അമ്മമാരാണ്. ഞാനിവിടെ ഒറ്റയ്ക്ക് നിന്നാൽ ശരിയാവില്ല അല്ലേ? ഞാനെൻ്റെ സിസ്റ്റർമാരെ ഇങ്ങോട്ടേക്ക് വിളിക്കട്ടെ. എന്താടാ? ഏഹേ, ഒന്നുമില്ലടാ. എന്തൊരു സൈഡല്ലേ പിള്ളേർ കളിക്കണേ. ശരിയാണല്ലോ, വാ നമുക്ക് നോക്കിയിട്ട് വരാം. എന്താണിവിടെ സിസ്റ്ററെ? ഞങ്ങൾ ഇവിടെ കണ്ടോട്ടെ. അതിനെന്താ കാണാലോ, നമുക്ക് ആദ്യം അങ്ങോട്ട് പോകാം. Thank you.
ഇത് ഞങ്ങളുടെ പ്രായമായ ഒരു അമ്മയാണ്, നടക്കാനൊന്നും പറ്റില്ല. സിസ്റ്ററെ, അപ്പൊ ഈ പിള്ളേരെ കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? അത് ഞങ്ങൾ സിസ്റ്റേഴ്സ് തന്നെയാണ് ചെയ്യുന്നത്. എന്നാ ഞങ്ങൾ പോക്കോട്ടെ സിസ്റ്ററെ. ശരി മോനെ. എന്റെ പുണ്യാളാ, എന്റെ കൂട്ടുകാരന് നല്ല ബുദ്ധി കൊടുക്കണേ. എടാ വാ പോവാം. എന്താടാ പറഞ്ഞത്? ശരിയാട്ടാ, അറിയാനൊന്നുമില്ല. ഈ സിസ്റ്റർമാരൊക്കെ സമ്മതിക്കണം.